മച്ചന്മാരെ നമ്മളുടെ ആ ഒരു മാജിക് ടാപ്പ് എന്ത് രസമായിട്ടാണ് വർക്ക് ചെയ്തതെന്ന് അറിയോ. കാണുമ്പോ തന്നെ നല്ല രസമായിരുന്നു, പക്ഷെ സമയം പോകുന്നതോറും നമുക്ക് പണി പാളിക്കൊണ്ടിരുന്നു. പൂച്ചവാല മരി തവണ കുറേ ഉണ്ടായിട്ടുണ്ട് കണ്ട, നല്ല അടിപൊളിയുള്ള കാണാനായിട്ട്. സൂപ്പർ അല്ലേ? ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് ആദ്യമേ പറഞ്ഞേക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാജിക് ടാപ്പ് ആണ്, അതായത് ഇൻഫിനിറ്റി വാട്ടർ ഫ്ലോ വരുന്ന മാജിക് ടാപ്പ്. എംഫോട്ടിക്കില് ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ട മച്ചന്മാർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മൾ രണ്ട് തവണ ഈ പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിൽ നല്ല രസമായിട്ട് നമ്മളൊരു ചെറിയൊരു പാത്രത്തിലൊക്കെ ഇട്ട് ചെയ്തായിരുന്നു, നല്ല രസമായിരുന്നു, സക്സസ് ആയിരുന്നു. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്യൂബ് ലൈറ്റൊക്കെ വെച്ചിട്ട് ഈ ഒരു ഹൈറ്റിൽ ചെയ്തായിരുന്നു, നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനേക്കാളൊക്കെ വലുപ്പത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഇൻഫിനിറ്റി മാജിക് ടാപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അല്ല ചെയ്യാൻ പോകുന്നത്, വിശാലമായിട്ട് കിടക്കുന്ന പുഴയിലോ തോടിലോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിടാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ പണി നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഒന്ന് 3 ഇഞ്ചിന്റെ PVC, അതുപോലെ തന്നെ 3 ഇഞ്ചിന്റെ തന്നെ 3 ഇഞ്ചിന്റെ ഒരു പൊടിക്ക് കൂടുതൽ ഒരു 10 സെന്റിമീറ്റർ വരുന്ന നമ്മളുടെ അക്രിലിക് ഷീറ്റാണ്. ഷീറ്റല്ല, ട്യൂബാണ് ഈ കാണുന്നുണ്ട്. ഇത് ട്രാൻസ്പെറന്റ് ആണ്, ചില്ലാണെന്ന് തോന്നും, പക്ഷെ ഇത് ചില്ലല്ല, നിലത്തിട്ടല്ലെന്നും പൊട്ടൊന്നുമില്ല. അപ്പൊ ഈ സംഭവമാണ് നമ്മളുടെ ഈ ഒരു എന്താ പറയാ ഇൻഫിനിറ്റി വാട്ടർ ടാപ്പിന്റെ മെയിൻ ആളെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അതൊക്കെ കുറച്ച് കണക്ഷൻസ് വന്നിട്ടുണ്ട്, ഒരു സ്റ്റോപ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഓസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓസ് കണക്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ സെറ്റപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഒരു അക്രിലിക് ട്യൂബിലേക്ക് നമുക്ക് PVC കണക്ട് ചെയ്യണം, പക്ഷെ സൈസ് കറക്റ്റ് ആവുന്നില്ല, കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന് നമുക്കൊരു ചെറിയ സൂത്രം ചെയ്ത് റെഡിയാക്കി കൊടുക്കട്ടെ. അപ്പൊ നമ്മളത് ആദ്യം ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മുടെ ഉടായ്പ പണിയൊക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്ലൂ അടിക്കുന്നതുകൊണ്ട് ഇത് ഒരിക്കലും പെർമനന്റ് ആയിട്ട് നിൽക്കില്ല, വെയിറ്റ് വരുമ്പോൾ പൊട്ടിപ്പോ. അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ സൂത്രപ്പണി ഇവിടെ ഉണ്ട്. സൂത്രപ്പണി വേറെ ഒന്നല്ല മച്ചാന്മാരെ, നമ്മുടെ സ്റ്റാപ്ലറിന്റെ പിന്ന് ചൂടാക്കി കയറ്റുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ ആ രണ്ട് പീസുകൾ തമ്മിൽ ബലപ്പെടുത്താനായിട്ട് നമ്മൾ പഴിപ്പിച്ചതിന് ശേഷം നേരെ ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ അക്രിലിക്കിന്റെ ട്യൂബും അതുപോലെ തന്നെ PVCയുടെ ആ ഒരു കണക്ടറും തമ്മിൽ നമ്മളിത് നല്ലോണം രീതിക്ക് സെറ്റാക്കി കൊടുക്കുകയാണ്. നമ്മുടെ പിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറാൾ ഡേറ്റ് വെച്ചതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ അറാൾ ഡേറ്റ് പക്ഷെ എന്ന് പറഞ്ഞാൽ രണ്ട് ട്യൂബ് ഉണ്ട്, അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് 5 മിനിറ്റ് കൊണ്ട് ഒട്ടുന്ന ടൈപ്പാണ്. അപ്പൊ നമ്മൾ പടപടാന്ന് മിക്സ് ചെയ്ത് പടപടാന്ന് ഒട്ടിക്കുന്ന പരിപാടി നോക്കാം. നമ്മുടെ മിക്സ് ചെയ്തെടുത്ത അറാൾ ഡേറ്റ് നേരെ നമ്മൾ ഈ ജോയിന്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഒട്ടും. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ നമ്മൾ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് ഇത് ഒട്ടിച്ചെടുത്തോട്ടാ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മാജിക് ടാപ്പിന്റെ മെയിൻ സൂത്രപ്പണിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്പെറന്റ് ട്യൂബും അതുപോലെ തന്നെ ഒരു 5 ഇഞ്ചിന്റെ ഒരു സ്ട്രോപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തൊപ്പി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ വരുന്ന വെള്ളം പുറത്തേക്ക് ചാടാനായിട്ട് നമുക്ക് ചെറിയ ഗ്യാപ്പുകൾ ഇട്ട് കൊടുക്കണം കേട്ടതുമെ, അത് നോക്കാം. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള പോർഷൻ നമ്മളിത് മാർക്ക് ചെയ്തെടുക്ക. നമ്മളിത് അങ്ങനെ മുറിച്ച് കളയേണ്ട പീസ് നമ്മളിത് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് മുറിച്ചെടുക്കണേ. അപ്പൊ ഇതേ നമ്മുടെ മുറിക്കൽ തുടങ്ങുകയാണ്. സംഭവം ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മൂളിക്കിടും, എന്നിട്ട് റിട്ടേൺ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മൊത്തത്തിൽ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോ ചെറിയ ഗ്യാപ്പുകളിലൂടെ, ആ ഒരു 3 ഗ്യാപ്പുകളിലൂടെ നമ്മുടെ വെള്ളം വന്നോളൂ കേട്ടോ. നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് വരയ്ക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇത് നമ്മൾ ഒട്ടിക്കുന്നത്, ഈ ഒരു സ്റ്റോപ്പർ നമുക്ക് ഒട്ടിക്കുമ്പോൾ നല്ല ബോണ്ടിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് കൊടുക്കുന്നത് കേട്ടാ. ഇനി നമ്മൾ ഈ കാണുന്ന സ്റ്റോപ്പർ എടുത്ത് ഇതുമേക്ക് ഒട്ടിച്ച് വെക്കാനായിട്ട് പോവാണ്. ഇതേ ഇത് നമ്മളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഇതേ നമ്മൾ ഗ്ലൂ ചെയ്തത് ഒട്ടിച്ച് വെക്കാൻ കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാപ്പ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യണം, വലുതാക്കി ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഈ കാണുന്ന തെർമോകോളിന്റെ ഈ ഒരു വലിയ ട്യൂബ് എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ബ്ലോക്കിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മച്ചാന്മാരെ പണി തുടങ്ങാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ സ്റ്റാൻഡിൽ കാണുന്ന ആ ഒരു പൈപ്പ് തന്നെയാണ് നമ്മളിവിടെ വരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മളിതീ ഒന്ന് സ്കെയിലപ്പ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ചെറിയ ടാപ്പിന് നമുക്ക് വേണ്ട സൈസിലേക്ക് നമ്മൾ സ്കെയിലപ്പ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ കറിക്കത്തി തന്നെ വെച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. സംഭവം നമ്മുടെ തെർമോകോൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഇത്രയും വലുപ്പത്തിൽ ഇറങ്ങാത്ത കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നു. അപ്പൊ കണ്ട എല്ലാം നമ്മൾ ചടപടാന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ മൊത്തം പരിപാടി കാണിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം വരുന്ന വർക്കാണിത്. അപ്പൊ നമ്മൾ പടപടാന്ന് സ്പീഡിൽ അങ്ങനെ ഓടിച്ചിട്ട് കാട്ടിത്തരാട്ടോ നമ്മുടെ
ടാപ്പ് എങ്ങനെ ചെയ്തെടുത്തേന്ന് സംഭവം ഒറ്റ പീസ് തെർമോകോൾ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മൾ കൂട്ടി ഒട്ടിക്കേണ്ട വന്നേനെ. അങ്ങനെ നമ്മളുടെ ഇതേ ടാപ്പിന്റെ പണികൾ ഒരുവിധം നമ്മൾ റെഡിയാക്കി പൊളി സാധനമാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളുടെ ടാപ്പിന് പെയിന്റ് അടിക്കാൻ പോവാണ്. ഗോൾഡൻ കളർ പെയിന്റ് ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ കല്ലക്കി കുത്തി പറഞ്ഞ് അടിച്ചു കൊടുക്കാല്ലേ. അപ്പൊ ഇത് നമ്മളുടെ ആ ഒരു ടാപ്പിനൊരു ബ്രാസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡൻ കളർ എടുത്തടിച്ച്. നമ്മൾ ഗോൾഡൻ കളർ അടിക്കും തോറും നമുക്ക് ചെറിയ പണിപാളി പോലെ തോന്നുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ വരുമ്പോൾ ഈ ഒരു കളർ മാറി നിൽക്കും ഇല്ല എന്നുള്ള ഡൗട്ടായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ചുവന്ന കളർ പെയിന്റ് വാങ്ങിച്ച് മൊത്തത്തിൽ അടിച്ചങ്ങട് പൂശിട്ടാ. അങ്ങനെ നമ്മളത് അടിച്ച ഗോൾഡൻ കളർ മാറ്റിയിട്ട് നമ്മൾ റെഡ് ആക്കിയാണ്. കാരണം റെഡാണ് ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്, ഗോൾഡൻ ഇച്ചിരി മിക്സ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളത് ഗോൾഡൻ ആക്കിയാണ് മൊത്തം. ഓക്കെ മച്ചാമാരെ, അങ്ങനത്തെ നമ്മുടെ റെഡ് കളർ അടിച്ചിതൊന്ന് ഉണങ്ങി വരട്ടെ, എന്നിട്ടാണ് അടുത്ത പണി. അങ്ങനത്തെ നമ്മൾ നമ്മുടെ സാധന സാമഗ്രി ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ട് ഈ പാടത്തേക്ക് പോവാണ്. ഒരു ഹൗസ് ഹൗസ് ഹൗസ്. അപ്പൊ നമ്മളിനി പാടത്ത് എന്നാണ് നമ്മുടെ കലാപരിപാടികൾ, പാടത്തല്ല അട്ടത്തോടിന്റെ സൈഡിൽ ചെന്നിട്ട് മോനെ വണ്ടി എടുത്തോടാ. അയ്യോ എടുക്കല്ലേ എടുക്കല്ലേ, ആള് കയറാൻ ആ കുത്തിക്കോളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പോട്ടെ. ഇവിടേക്ക് കാറ് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതാണ് നമ്മള് ഇങ്ങനെ കൊണ്ടുവന്നത്. അയ്യോ എന്റെ മുന്നേ നല്ല വെയിറ്റ് ഉണ്ട് ട്രെയിന്, ബാക്കി സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. അങ്ങനത്തെ നമ്മളുടെ വലിയ ടാപ്പ്, ഈ ടാപ്പ് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വലിയ ടാപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആ വലിയ ടാപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഇൻഫിനിറ്റി ടാപ്പ് ചെയ്യാൻ പോകുന്നത്. വണ്ടി എടുത്തോനെ. ഇത് കാറ്റ് പിടിച്ച് ഇതിന്റെ സൂനയൊക്കെ ഒടിഞ്ഞു പോണ്ടാണ് കണ്ട, ചെറിയ ഇളക്കം വന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി നിർത്താം. ഇനി നമ്മുടെ സ്റ്റാൻഡും പൈപ്പ് കൂടി എടുക്കാനുണ്ട് കേട്ടാ. അപ്പൊ മച്ചാമാരെ, ഇത് നമ്മുടെ പണി നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഈ കാണുന്ന വെള്ളത്തിലാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വെള്ളത്തിൽ ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് കരയിൽ വെച്ച് തന്നെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണത് എങ്ങനെയുണ്ടാവുന്നുള്ള കാര്യം. അപ്പൊ ഇതേ നമ്മുടെ PVC പൈപ്പ് നമ്മളിത് ഇങ്ങനെ അടി കൂടെ കയറി ഇങ്ങനെ മുകളിൽ കൂടെ വന്ന് എൻ്റെ കയ്യിപ്പ് പോയിട്ടാ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളതാട്ടാ. ഈ കാണുന്ന സ്റ്റാൻഡും മതി നമ്മൾ സ്പാനർ വെച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തൽക്കാലം നമ്മൾ കൈകൊണ്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഐറ്റം വരുന്നത്. ഇനിയാണ് നമ്മളുടെ ഈ ഒരു ട്യൂബ്, നമ്മുടെ ഫൈബർ ട്യൂബിൻ്റെ അറ്റത്ത് നമ്മൾ വെച്ചാർന്ന ഈ ഒരു PVC പൈപ്പിൻ്റെ അടപ്പനില്ലേ, അതിൽ കയറാൻ ഭാഗത്തിന് നമ്മളിത് ഇവിടെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് കണ്ട. അത് ഈ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഇതിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ ഇതേ നമ്മൾ കണ്ട ഇതിങ്ങനെ വെച്ച് ഇറക്കി ഇങ്ങനെ കൊടുക്കുകയാണ്. അടിപൊളി. ഇപ്പൊ ഇതേ ടാപ്പ് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഇതിനെ നമ്മളത് ഇതിന്റെ മുകളിൽ കയറ്റി വെക്കാൻ പോവാണ്. എന്തോ ഹൈറ്റ് വരും നോക്കിക്കോളൂട്ടോ നമ്മുടെ ടാപ്പിന്. ഓ ഓ അയ്യോ, ഇപ്പൊ പറഞ്ഞു വിടെ എന്റെ കയ്യിൽ നിന്ന് കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, ഓ ശെന്റെ പൊന്നു, അടി നമ്മൾ വെച്ചതിൽ ലൂസായിരുന്നു. നോക്കിയേ ഇത്രോ ഹൈറ്റ് വരും കേട്ടോ നമ്മുടെ ടാപ്പിന്. അമ്പോ, ഇത് ചെറിയൊരു ഹൈറ്റ് അല്ലട്ടോ നോക്കി. പക്ഷെ വെള്ളത്തിൽ പോകുമ്പോൾ ഈ ലെവലിൽ വെള്ളത്തിൽ നിൽക്കും, ബാക്കിയുള്ള ഭാഗം മുകളിൽ കാണുള്ളൂ. ശരിക്കും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റുള്ള പോലെ അല്ലേ. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ടാപ്പും ഇതുമായിട്ട് ഭയങ്കര ഹൈറ്റുള്ള പോലെ തോന്നുന്നേ. അപ്പോൾ മച്ചാമാരെ, ഇനി ബാക്കി വിശേഷം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ ഒരു ഓസ് കണക്ടറിലേക്ക് ഓസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള പണികളൊക്കെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ്. അപ്പോൾ പണി തുടങ്ങാം. നമ്മളിതിനൊക്കെ ഒന്നുകൂടി ഡിസ്മാൻഡിൽ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, കം ഓൺ മൈ ബോയ്. പൊക്കിക്കോ പൊക്കിക്കോ, ഇന്നേക്ക് അജു ഫ്രൈ, ഇന്നേക്ക് അജു ഫ്രൈ. ഓ എന്റെ പൊന്നോ മച്ചാമാരെ, അപ്പൊ നമ്മള് വഞ്ചി ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം നമ്മുടെ വാർപ്പിലാണ്. നീ കൂടെ പോലും മാറിക്കടാ, വാർപ്പാണ് ഇറക്കി വിടുന്നത്. അയ്യോ അപ്പിനി വെള്ളത്തിന്റെ നടുക്കുണ്ടോ ഇത് പിടയ്ക്കാം. നീ നമ്മുടെ വെള്ളം കുലുങ്ങി കുലുങ്ങി തുടങ്ങിയിട്ട് ഇപ്പൊ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ അടിയിലേക്ക് വെക്കാനുള്ള ഓസ് ദേ കണ്ട ക്ലാമ്പിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. അത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നോക്കിയിരിക്കോ. അപ്പൊ ഇതേ നമ്മൾ അത്യാവശ്യം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓസ് ഊരിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങാവും.
അപ്പോൾ നമുക്ക് എളുപ്പപ്പണിയായിട്ട് നമ്മൾ ഓൾറെഡി ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണ്ട ഓസ് നമ്മൾ കരക്കി തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ഇതെടുത്ത് നമ്മൾ വെള്ളത്തിൽ കയറ്റേണ്ട. അപ്പോൾ ഏകദേശം നമ്മുടെ ആവശ്യത്തിനുള്ള ഓസ് നമ്മളിതിലേക്ക് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിൽ കൂടുതലുണ്ട് കേട്ടോ. പ്രവണേ തള്ളി വിടട്ടെ, കേറ ഞാൻ കയറിടാ. ആ തുഴഞ്ഞോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ. പോവില്ലേ? അയ്യോ ഇരിക്കണോ, കറക്കണോ, കളിക്കുന്നോടാ. നമ്മളതേ വെള്ളത്തിൻ്റെ നടുക്കേക്ക് പോവുകയാണ്. ചെമ്പിൽ കയറിയിട്ടാ. ഇതിവിടെയല്ലേ നമ്മൾ പറഞ്ഞറിഞ്ഞേ, ഇവിടെ ഈ ഭാഗത്ത് മെത്തി മെത്തി സ്ഥലം എത്തി. അപ്പം അതേ നമ്മുടെ ഓസൊക്കെ നമ്മൾ ഇവിടേക്ക് എടുത്തിടുക കേട്ടോ. എന്നാലും നമുക്ക് ആ സ്റ്റാൻഡ് ഇറക്കാൻ പറ്റുള്ളൂ. ഓസ് എന്നിട്ട് അറ്റം കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യമേ ഓസ് സെറ്റ് ചെയ്ത് പറഞ്ഞേ. ചെറിയൊരു മണ്ടത്തിലായി പോയത്. ഇവിടെ അത്യാവശ്യം ആഴുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരാളിനേക്കാളും ഒരു പൊടിക്ക് ആഴം കൂടുതലാണ്. ഓക്കെ മതി മതി മതി, പിടിച്ചോ. എന്തിറക്കാൻ വേണ്ട. ഇവിടെ എന്തൊരാൾ ഉണ്ടായി പോലെ. അങ്ങനെ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്യൂബ് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അവിടേക്ക് അടുത്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചെയ്യാട്ട. ഓക്കെ നമുക്ക് ഇവിടെ നിന്നിട്ടത് കേറ്റിൽ ചെറിയ പണിയാണ്. നമ്മളെ വെള്ളത്തിൽ ഇറങ്ങാണ്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വെള്ളത്തിൽ വെച്ചാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. മോനെ ആ ട്യൂബ് ഉണ്ടാടാ, കൊണ്ടുപോടാ കൊണ്ടുപോ. ഓ ഓക്കെ അല്ലേ. ഓ സെറ്റ് അല്ല, ഇതിൻ്റെ മുകളിൽ ടാപ്പ് വെക്കണം പറഞ്ഞല്ല. ടാപ്പ് നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് സെറ്റ് ആവാണെങ്കിൽ മതിയാ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ടാപ്പ് വെക്കേണ്ടത് കേട്ടാ. അയ്യോ നല്ല ആളുണ്ടല്ലോ ഇവിടെ. എന്തൊരാളുണ്ട്? ഒന്നൊരാളാളുണ്ടാവില്ലേ. അങ്ങനെ നമ്മുടെ ഈ ചെമ്പിൽ ഒഴുകി വന്ന നമ്മുടെ ടാപ്പ് നമ്മുടെ അക്രിലിക് ഷീറ്റിലേക്ക് നമ്മളത് ഇങ്ങനെ ബന്ധിപ്പിച്ച് വെക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഡിസൈൻ ചെയ്തായിരുന്നു. കാരണം വെള്ളത്തിൻ്റെ നടുക്കെത്തി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളത് അത് കണക്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു പി വി സി വെച്ച സ്റ്റാൻഡിലേക്ക് നമ്മളത് വെച്ച് കൊടുക്കുകയാണ്. സംഭവം കാണുന്ന പോലെയുള്ള സിമ്പിൾ പരിപാടിയൊന്നുമല്ല. നമുക്കിതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ പുതിയതായിട്ട് ഓരോന്ന് പഠിക്കുകയാണല്ലോ. വളരെ നല്ല എക്സ്പീരിയൻസ്. അങ്ങനെ വച്ചാൽ നമ്മുടെ ടാപ്പ് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. അത്യാവശ്യം നല്ല പണി എടുക്കേണ്ട ഒന്നും കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ 2-3 മിനിറ്റ് ഉണ്ടാവുള്ളൂ എങ്കിലും നല്ല പണിയെടുത്തിട്ടാണ് ഇത് നമ്മളിവിടേക്ക് സെറ്റ് ചെയ്തത് കേട്ടോ. ഓ കുറച്ച് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്യൂബ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി. അല്ല അത് ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടി നല്ല രസമായിട്ട് വന്നേനെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ടാപ്പ് നമ്മുടെ മുകളിൽ നിൽക്കണ കാണാൻ പറ്റും. ഞാൻ ദേ ഇവിടെ നിൽക്കണം, റിൺമച്ചാൻ ദേ ഇവിടെ നിൽക്കണം. അപ്പോൾ ദേ നമ്മളെ ടാപ്പ് മുകളിൽ ദേ പ്ലേസ് ആയിട്ടുണ്ട്. ഈ ഒരു ട്യൂബുമ്മയാണ് നിൽക്കുന്നത്. ഇനി നമ്മുടെ ബാക്കി പണികൾ സെറ്റാക്കാം. അപ്പൊ മച്ചാമാരെ നമ്മുടെ ടാപ്പ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഓണാക്കാൻ പോവാണ്. ഫ്രണ്ട് മച്ചാനെ പമ്പ് ഓണാക്കാൻ പറ. ഓക്കെ നമ്മുടെ വെള്ളം മുകളിലേക്ക് കയറി പോവാട്ടാ. അടിപൊളി സംഭവം സെറ്റായി മച്ചാമാരെ. നമ്മുടെ വെള്ളം ചാക്കി കൂടെ വരുന്നുണ്ട. അപ്പൊ മറ്റേ നോക്കി നമ്മുടെ ടാപ്പ് എന്ത് രസമായിട്ടാ നിക്കണേന്ന്. ഇതാണ് നമ്മള് സ്വപ്നത്തിൽ വിചാരിച്ച ഇൻഫിനിറ്റി മാജിക് ടാപ്പ് എന്ന് പറയുന്ന സാധനം. സമയം ഉണ്ട് 1.5 മുതലല്ലേ. പ്രേമച്ചാനെ ഇഷ്ടായാ? ഇഷ്ടായി ഇഷ്ടായി. അപ്പൊ പോളി സാധനം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ പ്രവീൺ മച്ചാൻ ഇവിടെ അതിൻ്റെ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ അടിപൊളി.
നമ്മളുടെ ടാപ്പ്, അതായത് മാജിക് ടാപ്പ് ഇപ്പൊ നല്ല വർക്കിംഗ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രസമായിട്ട് അതിൽ വെള്ളം വന്നോണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. പെൺമച്ചാനം സൂം ചെയ്ത് കാണിച്ചാടാ, ഇത്രയുള്ള സൂം, നമ്മുടെ ലെൻസ് മാറിപ്പോയി. സംഭവം നല്ലൊരു അടിപൊളിയായിട്ട് നിക്കണുണ്ട് അവിടെ, നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. ശരിക്കൊരു ടാപ്പ് ഇങ്ങനെ വെറുതെ നിക്കണു, അവിടെ നിന്ന് വെള്ളം വന്നു, ആ ഒരു ഫീലാണ്. ദേ ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മാജിക് ടാപ്പ് കാണാനായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. മച്ചന്മാരെ, നമ്മളുടെ ആ ഒരു മാജിക് ടാപ്പ് എന്ത് രസമായിട്ടാണ് വർക്ക് ചെയ്തതെന്ന് അറിയോ? കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു, പക്ഷേ സമയം പോകുന്നതോറും നമുക്ക് പണി പാളിക്കൊണ്ടിരുന്നു. കാരണം ആളുകൾ വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് നമ്മുടെ റോഡൊക്കെ ബ്ലോക്കായി, പിന്നീട് നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു കേട്ടോ. നമ്മുടെ ടാപ്പിനുള്ളിൽ നിന്ന് മഴ പെയ്തോണ്ടിരിക്കയാണ്. മഴയിലല്ല എന്താ പറയുന്നത്, വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം വന്നോണ്ടിരിക്കയാണ്. എങ്ങനെയുണ്ട്, അടിപൊളി? ഈ ആഴ്ച കുളിച്ചിട്ടില്ല, ഒന്നും കുളിക്കാൻ പറ്റിയില്ലേ? അടിപൊളിയായിട്ടാ, തലക്കിട്ട് കാച്ചി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ മച്ചന്മാരെ നോക്കിയ നമ്മളുടെ ടാപ്പ് നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം നേരം നമ്മളോട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴി തടസ്സപ്പെടും, പാലുമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുള്ള കാരണം നമ്മളിത് പെട്ടെന്ന് ഇനി നമ്മളുടെ ടാപ്പ് നമ്മളിത് അടിച്ചു മാറ്റാൻ പോവാണ്. സംഭവം എങ്ങനെയുണ്ട്, കിടക്കില്ലേ മച്ചന്മാരെ? പോളി സാരല്ലെ. അപ്പൊ മച്ചന്മാരെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഇൻഫിനിറ്റി മാജിക് ടാപ്പ്? സംഭവം അടിപൊളിയായില്ലേ? നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇത്രയും വലുതായിട്ട് ഉണ്ടാക്കുമ്പോൾ ബാലൻസ് ആവോ, അതുപോലെ തന്നെ നേരെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ സംഭവം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും സക്സസ് ആയി, നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലത്തിന്റെ സൈഡിൽ വെച്ചാൽ ഒരുപാട് പേര് ഇതിലേക്ക് കൂടി പോകുന്നവരൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു, അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും മച്ചന്മാർ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീട് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചന്മാർ, ഇത് നല്ല വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ വശം പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്.